പൊന്നാളച്ച മാണിക്കക്കല്ലാളെച്ച പുകലാളെ ഇന്നത്തെ ഭർത്താർ സുഖല്ലൊക്കെ എല്ലാവർക്കും പാണ്ടിക്കാട് കുഞ്ഞ നമ്മൾ സ്നേഹിച്ചിന് മുത്തു മലയാളി തരിക്കാലം ഒന്നും കിട്ട് മാറിക്കും. ഇതൊരു ഉസറും പൊളിയും മാനവസാനം ഇല്ലാത്ത തലക്ക് വെളിവില്ലാത്ത ഒരു പൊട്ടനില്ല മറുപടിയാണ്. കാരണം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഒഞ്ച വൈത്താല സൈക്കിളും കോടാലി എടുത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഹക്കീം പയനൂർ അങ്ങനെ തന്നെ പറയും ഞാൻ, ഇഞ്ച് കുറേ ദിവസമായി ഇപ്പം ഇഞ്ച വൈത്താല സൈക്കിൾ എടുത്താണ്ട് കൂടിയിട്ട്, അത് എനിക്ക് നല്ലതിനല്ല, ഇത് ഫിറോസല്ല. ആദ്യം ഇഞ്ച് മനസ്സിലാക്കുക, ഫിറോസ് ഇപ്പം എന്താ അറിയോ ഒന്നും പറയാതെ സഹിച്ച് നിൽക്കണം. കാരണം എന്താ അറിയോ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, എനിക്ക് തലക്ക് വെളിവില്ല എന്നുള്ളത് എല്ലാവർക്കും ജനങ്ങൾക്ക് മൊത്തം അറിയാം. പിന്നെ എൻ്റെ നാട്ടിലത്തെ ഒരു മനസ്സം എന്നെ സപ്പോർട്ട് ചെയ്താണ്ട് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട് ചങ്ങായി, ഞങ്ങൾ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇജ് ലൈവ് ഇടുന്നത് എന്തിനാണ്? ഒന്ന് ഫിറോസ് കുന്നം പറമ്പിലിനെ തെറി പറയാൻ, പിന്നെ ഒന്ന് സജീറിനെ ബജിൽ കണ്ടുകാണ്ട് പബ്ലിക്കായിട്ട് ലൈവ് ഇട്ടുകാണ്ട് ഓനെ ഇതാക്കാൻ വേണ്ടി കണ്ടല്ലാതെ ഇജ് എന്തിനാണ് ലൈവ് ഇടല്? സ്വന്തം എൻ്റെ ജ്യേഷ്ഠൻ എന്താ പറഞ്ഞത് എന്നെ പറ്റിക്കാണ്ട്, അനക്ക് വെളിവില്ല എന്നാ പറഞ്ഞത്, തലക്ക് വെളിവില്ല, വല്ലാത്ത ജാതിയല്ലേ ഇട്ടച്ച്. സ്വന്തം ബാപ്പാനൊക്കെ തല്ലു ചങ്ങായി മനുഷ്യന്മാര്, എങ്ങനെ വെച്ച് ബാപ്പാനൊക്കെ തല്ലുന്നത്? അല്ലോ നമുക്ക് നമ്മളെ ബാപ്പാനെ കണ്ടാല് പഠിച്ചോനെ അതിൻ്റെ ഇതും ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മൾ. ഞങ്ങളൊക്കെ കമ്പനി ആയിട്ടാണ് ഞങ്ങളെ ബാപ്പാനായിട്ട് കച്ചത്. ഇജ് സ്വന്തം ബാപ്പാനെയും തല്ല, എല്ലാരെയും തച്ചുകൊണ്ടും എല്ലാരെയും തോക്കെടുത്ത് കാണിച്ചു കാണ്ടും ഇതൊക്കെ നടക്കണ ചങ്ങായി. എനിക്ക് സത്യത്തിൽ എന്തെത്താൻ്റെ അസുഖം? ഇജ് ഒരു നല്ലത് ചെയ്ത് കണ്ട് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് ജനങ്ങളെ മുന്നിൽ കാട്ടി കൊടുക്കും, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, അതാണ് ചെയ്യണത്. അല്ല നല്ലത് ചെയ്യണ മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാക്കിൽ ഈ വളത്തിലെ പിജി നൊയ്യണ മാതിരി ഇങ്ങനെ നൊയ്യലെ പൊന്നാരഞ്ച ചെങ്ങായി വെച്ച് നാട്ടുകാർക്ക് വിലല്ല, കുടുംബത്തിൽ വിലല്ല, എന്നെ അന്നൊരു മനുഷ്യന് വിലല്ല, കുറെ പൈസ ഉണ്ടായതുകൊണ്ട് ആളാവൂല. എൻ്റെ അടുത്ത് പറ്റി പറഞ്ഞ വലിയ കോടീശ്വരനാണ്, ആർക്ക് വേണമെങ്കിലും വീടും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കാന്ന് ജനയാണ് പറയണത്. എന്തത്താ കാര്യം? എൻ്റെ അടുത്ത് ഒരു മനസ്സം വാങ്ങൂല, ഇല്ലത് ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ അടുത്തേക്കോ വേറെ നല്ല നല്ല ചാറ്റിക്കാരത്തേക്കോ പോകും. കാരണം എന്താ അറിയോ, ഇജ് അതിൻ്റെ ഉള്ളിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഫിറോസ് കുന്നം പറമ്പിൽ ഇപ്പൊ പാവം പൊടിച്ച നെയ്യാറ്റിൻകരയത്തെ കുട്ടിയാക്കൊരു വീട് വെച്ചുകൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇജ് എന്തെല്ലാം വർത്താനാച്ച് പറഞ്ഞത്, എന്തൊക്കെ പോസ്റ്ററാച്ച് ഉറക്കിയത്, എനക്കെന്താ അസൂയാണ്. കസണ്ടിക്കും മരുന്നില്ല, അസൂയക്കും മരുന്നില്ല. കാരണം എനിക്ക് ഏതായാലും തലയിൽ ഒന്നുമില്ല, കാരണം എൻ്റെ തലയിൽ തലച്ചോറല്ല, പന്നിക്കാട്ടാണ് എൻ്റെ തലയിൽ. അപ്പോൾ എൻ്റെ കളി ഇതോടെ എഞ്ഞേറ്റില്ല നിർത്തിക്കളാ, അതാക്കാൻ എനിക്ക് നല്ലത്. പിന്നെ ഇച്ച് വെല്ലു വിളിച്ചു എൻ്റെ നാട്ടിൽ വന്നു വെച്ചാൽ അത് കാട്ടും ഇത് കാട്ടും. ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ കടൻ്റെ മുമ്പിൽ ഇവിടെയൊക്കെ വന്നുകൊണ്ട് പിന്നെ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിലെത്താക്കണം, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതല്ലേ. ഇച്ച് എന്താ അപ്പം വരായിരുന്നത്, എന്താ അപ്പം വരായിരുന്നു? ഇപ്പൊ ഇഞ്ച കുറച്ച് ടിക്ടോക്കിന്റെ വീഡിയോസ് എടുത്താണ്ട് നമ്മളങ്ങനെ നെട്ടിച്ചത്. പക്ഷേ 4500 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിലും, അതിൽ ഒരുപാട് ആളപ്പം നിന്നാണ്ടല്ലേ പിന്നെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അക്ക എൻ്റെ കുറച്ച് കുണ്ടന്മാരുണ്ടല്ലോ അവിടെ, ഓരോട് പറഞ്ഞമായി വീഡിയോസ് എടുത്തുതരും. പിന്നെ ആണുങ്ങളാവുമ്പോൾ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കിട്ടും. എൻ്റെ മാതിരി പേടിത്തൂരന്മാരല്ല, ഒരു രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടിയാൽ ഒന്നെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുത്താണ്ടുള്ളൂ, നമ്മക്കില്ല ശീലം. ഇജ് അതല്ലല്ലോ കാട്ടിന് പോന്നാര ചങ്ങായിയെ. ഇജ് നമ്മള് ഈ ഞാൻ പാണ്ടിക്കാട്ടങ്ങാടിയിൽ മലപ്പുറം ജില്ലയിലില്ല ഞാൻ വന്നപ്പത്തിന് ഇജ് വണ്ടി കഴിച്ചിലാക്കി, അതാണ് ഇജ് ചെയ്തത്. അപ്പോ ഇച്ച് അന്നോട് ഒന്നുള്ളു പറയല്ലേ, തലക്ക് വെളിവില്ലാത്തവനെ, ഉസുറും പുളി മാനവസാനം അല്ലാത്തവനെ, എത്ര തെറിക്കമ്മൻ്റെ എനിക്ക് മനുഷ്യന്മാരിട്ടാലും എത്ര എൻ്റെ തന്തക്കും തള്ളവും എല്ലാവരും വിളിച്ചിട്ട് എന്തിനാണ് ആ പെരക്കാരെങ്ങനെ തെറി വിളിപ്പിച്ചത്? അയറ്റാളാ പെരയിലില്ലേ എൻ്റെ എപ്പിയും ഓരോക്കെ എന്തറിഞ്ഞു, എന്തിനാ അയറ്റാളിങ്ങനെ തെറി ഈ നാട്ടാരെ കൊണ്ട് വിളിപ്പിച്ചത്? എനിക്ക് മതിയാകൂല, സ്വന്തം പെരക്കാരെങ്ങനെ തെറി വിളിപ്പിച്ച എൻ്റെ കമൻ്റ് ഇജ്ജനൊന്ന് തുറന്നു നോക്ക് ചങ്ങായി, ഫുള്ള് എൻ്റെ തണ്ടക്കും തള്ളക്കും അല്ലാതെ വേറെ ഒരു നല്ലതൊരു സപ്പോർട്ടിങ്ങിൻ്റെ ഒരൊറ്റ കമൻ്റ് എടുത്തുനിന്ന് കാട്ടിക്കൊണ്ട. എൻ്റെ ഒരു അഞ്ചെട്ട് കുണ്ടന്മാരുണ്ട്, ഓല വല്ല കമൻറ്റും ഉണ്ടാവും, അല്ലാതെ ഒരു ഒലക്കി ഉണ്ടാവും അതിൽ. ഏതായാലും ഇച്ചന്നെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചെറിയരാണ്. കാരണം എൻ്റെ നാട്ടിലുള്ളൊരാളാണ് സജീർ, ഓൻ വീഡിയോ ഇട്ടാണ്ട് ലക്ഷങ്ങൾ 20 ലക്ഷം 25 ലക്ഷം അങ്ങനെ വരുത്തുണ്ട്. ഇച്ച വീഡിയോ ഇന്നാളെ ഏതൊരു വീഡിയോ പോയിട്ട് പറഞ്ഞു എന്താ താകെ കിട്ടിയത്, 2000 രൂപയെ
മനുഷ്യന്മാർക്ക് ആദ്യം വേണ്ടത് പറയും വിശ്വാസമാണ്. വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പൊന്നാരം ചാക്കിയുമേ ആർക്ക് വെളിവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. വിശ്വാസം നഷ്ടപ്പെട്ടാലും അത് പോയി. ഇനി എത്ര നല്ലത് ചെയ്തിട്ടും എത്ര കോടിക്കണക്കിന് ഉപ്പ്യാന്റെ വണ്ടിയിൽ പോയിട്ടും കാര്യമല്ല. അന്നേറ്റിലെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് പറഞ്ഞേ ഇജ്ജി ലൈവിടുന്ന എന്തിനാണ്? ഒന്ന് അരോ ഫിറോസ് കുന്നം പറമ്പിലിനെ തെറി പറയാൻ, ഒന്ന് സജീറിനെ വൈക്ക നിർത്തിയാണ്ട് ഇതാക്കാൻ. ഇപ്പൊ ഇജ്ജ് തുടങ്ങിയത് ഇത് അഞ്ചമേത്തുക്ക തുടങ്ങിക്കണ്. വല്ലാത്ത ജാതി പണ്ടാരച്ചങ്ങയ്യേജ്. ഒരു ഇത്തിരി ഉളിപ്പും അനവസാനം ഇല്ലല്ലോ എനിക്ക്. പിന്നെ എൻ്റെ കുറച്ച് വേറെ കുറച്ച് കുണ്ടന്മാരുണ്ട് നമ്മളെ വീഡിയോ എടുത്താണ്ട് അങ്ങനെ ഇതാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും 10 rupees എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇജ്ജത് തെളിയിച്ച ആണത്വത്തോടു കൂടി എന്നെ വെല്ലുവിളിച്ചാണ് ഇജ്ജ് തെളിയിച്ച്. അതാണ് ഇജ്ജ് ചെയ്യേണ്ടത്. അല്ലാതെ പഴയ കുറേ വീഡിയോസും കുറേ ഇതിലെ വീഡിയോസും ഇട്ടാണ്ട് നമ്മളെ ഉണ്ണാക്കനാക്കിയിട്ട് ഒരു കാര്യമല്ല. ഞാൻ ഇവിടെ പറഞ്ഞേ കുന്നു കുരുങ്ങിയാലും കുഞ്ഞാത്ത് കുരുങ്ങൂല. പിന്നെ എന്താണോ അനക്ക് മറുപടി പറയണമെന്ന് ഒരാഗ്രഹം വെച്ചില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഈ തലക്ക് വെളിവില്ലാത്ത അനക്ക് എന്തിനാ ചങ്ങായി ഞാൻ മറുപടി തന്നെ. പിന്നെ ഇനി ഇജ്ജ് ഫിറോസിൻ്റെ വൈത്താല സൈക്കിൾ എടുത്ത് കൂടുകയാണെങ്കിൽ അള്ളാണ് സുബറെ. അനക്ക് ഞാൻ പടക്കം ഞാൻ പൊട്ടിച്ചു. ഇജ്ജ് സകല പെരയിൽ പോയിട്ട് അനക്കെതിരെന്തേലും പറഞ്ഞ തോക്കെടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുക. എവിടെ നിന്ന് എങ്ങനെ എനിക്ക് ഈ തോക്കിട്ടണത്? ആരാക്കത് ലൈസൻസ് എന്നത് പടച്ചോനെ ഇജ്ജ് ഇങ്ങോട്ട് പാണ്ടിക്കാട്ട് അങ്ങാടിക്ക് മലപ്പുറം ഭാഗത്തൊന്നും വരലട്ടോ. കാരണം ഇവിടുത്തെ ചെറുക്കന്മാർ എൻ്റെ അവിടെ ഉള്ള ആൾക്കാരെ മാറിയല്ല. കാരണം പഴയനൂരും നല്ല അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസവും അല്ല, ഒരുപാട് മാണിക്കക്കല്ലാൾ പുഗ്ഗലാളുണ്ട്, നമ്മളെ ചങ്കാളനെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഒക്കെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ കടൻ്റെ മുമ്പിൽ അവിടെ കുറച്ച് നേരം ഞാനിരുന്ന് ഒരു ഒരു സിഗരറ്റും വലിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ ഒക്കെ പറയണം എന്തിനാ ചേ കുഞ്ഞാരച്ചി ചങ്ങായിരെ വെല്ലുവിളിച്ചിക്കണ്. ഇവരെന്തിനാ ചേച്ചി വെല്ലുവിളിച്ചിക്കണ്? ഇവർക്ക് തലക്ക് വെളിവില്ല എന്നാണ് നാട്ടാർ പറയണത്. അബേ അൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കണ അക്കീമേ. ഏതൊരു മനുഷ്യനും അവനവൻ്റെ നാട്ടിൽ ഒരാളെങ്കിലും ഒരു നല്ലത് പറയില്ലേ? ഒരു മനുഷ്യൻ എൻ്റെ നല്ലത് പറയണില്ല. ഇച്ച നല്ലത് ഒരു വീട് വെച്ചൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ മാറ്റിങ്ങാണ്ട് പിന്നെ അയച്ചാക്കില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പൊന്നാരഞ്ച ഇച്ചി ചങ്ങായിൻ്റെ പേര് പറയുമ്പത്തിന് വീരാന്ത അടിച്ചു. വല്ലാത്ത ജാതി തന്നെയാണ്. അപ്പം എന്താ അറിയോ, ഇഞ്ച ടിക്ടോക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ കേൾട്ടൻ എന്നാണ് ചോദിക്കുന്നത്. സൗദിയിൽ എൻ്റെ കുറച്ച് കുണ്ടന്മാരല്ലേ, അതിൽ 4500 വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അതിൽ പല ആൾക്കാർക്കൊപ്പം നിന്ന് വീഡിയോസ് ചെയ്ത് ഒരുപാട് വിമർശന വീഡിയോസ് ഒക്കെ അതിലുണ്ട്. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യും. അതാണ് വേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കാറ്റുകയാണ്. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ അന്നെ ഇജ്ജ് വെല്ലു വിളിച്ചോ, ഞാൻ എൻ്റെ അടുത്ത് നാട്ടിൽ വരണോ? ഇജ്ജ് പറഞ്ഞോ ഞാൻ വരാം, ഞാൻ വരുമ്പോൾ ഇജ്ജ് അവിടെ ഉണ്ടാവണം. ഇജ്ജ് പറ ഞാൻ അങ്ങോട്ട് വരണോ? ഇജ്ജ് പറഞ്ഞല്ലോ പിന്നെ ഫിറോസിൻ്റെ വലം കച്ചത്, ഞാൻ ഫിറോസിൻ്റെ ഇതിൻ്റെ ഫിറോസിനെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥയിൽ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഒരു സകല മനുഷ്യന്മാരെ പറയും പിന്നെ ചങ്ങായിക്കൊന്ന് ചങ്ങായിച്ച് മറുപടി കൊടുക്കല്ലേ, ഓന് തലക്ക് വെളിവില്ല എന്നൊരു. പക്ഷെ എന്താ പറയുക, ഇജ്ജിൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഞാൻ ഈ മറുപടി തരുന്നത്. ഇതിമെച്ച ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. ഇഞ്ച പേരും പറഞ്ഞിട്ട് ഇജ്ജ് വീഡിയോ ഇട്ടു, അതിൽ ഇജ്ജിൻ്റെ തന്തക്ക് വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇച്ച് തന്തി തള്ളേക്കണ്ട, എനിക്ക് അതെങ്കിലും ഉണ്ടോടാ? അത് ആദ്യം ഇജ്ജ് മനസ്സിലാക്കി. സ്വന്തം കാരണവര് വരെ എന്താ പറഞ്ഞത്, ഇജ്ജ് സ്വന്തം പന തച്ച ആളാണെന്നാണ് പറഞ്ഞത്. ഏതായാലും എൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ്, പൊന്നാര ഹക്കീമേ എന്തത്തെ മനുഷ്യനാച്ച്, എന്തൊരു ജന്തുവാണിച്ച്. തലച്ചോറിൻ്റെ വന നായിക്കാട്ടാണ് എൻ്റെ തലയിൽ. നാളെ ആരിസ് തമ്മനത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടു. ആരിസ് തമ്മനം പിന്നെ പെൺവാണിഭക്കാരനാണ് ഫിറോസിൻ്റെ ഒപ്പം നടക്കുന്ന എല്ലാ ആൾക്കാരും ചെന്താട്ടിക്കണ് കല്ലുടിയന്മാരെ പെൺവാണിഭം ഇതൊക്കെ അങ്ങോട്ട് ആക്കി കൂട്ടിക്കുക. ഇജ്ജില്ല അത്ര വലിയൊരു മുസാഫിൻ്റെ നടുക്കണ്ടം എന്നിട്ട് കുറെ അള്ളാനി റസൂലിനി പറഞ്ഞാണ്ട് നടക്കച്ച്. എടാ ഐറ്റ അള്ളാനി റസൂലിനി പറഞ്ഞാണ്ട് സത്യം ചെയ്യലേ. ഇജ്ജ എൻ്റെ 4 kuttiyalayum പിടിച്ചാണ്ട് സത്യം ചെയ്യലുണ്ട്, അള്ളാനി റസൂലിനെയും പിടിച്ചാണ്ട് സത്യം ചെയ്യലുണ്ട്. അപ്പം തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും പച്ച നോണയാണ്. പിന്നെ ഇജ്ജൊരു പാവത്തിനെ സഹായിച്ചാൽ പോയാൽ ഇജ്ജ എന്താ പറയണത് അറിയോ? ഈ ഒരു കാര്യമാണ് പറയണത്. അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുക, അല്ലെങ്കിൽ ഫിറോസിനെ വിമർശിക്കുക. ഇതല്ലാതെ പൊന്നാരഞ്ച ഉളുപ്പില്ലാത്തവനെ തലക്ക് വെളിവില്ലാത്തവനെ അന്തല്ലാത്തവനെ ഇജ്ജ് വേറെ എന്തെങ്കിലും പറയലുണ്ടോ? ഇനി ഇജ്ജ് ഞാൻ പറയണം എന്നെ വെല്ലുവിളിച്ചാണ്. ഇജ്ജ് ആണാണെങ്കിൽ ഇജ്ജ് പറയാം ആ സ്ഥലത്തേക്ക് ഞാൻ വരാം. ഏത് സ്ഥലത്തേക്ക് ഞാൻ വരാം ഞാൻ തയ്യാറാണ്. ഇജ്ജ് ആണാണെങ്കിൽ ഇജ്ജ് പറയാം ഞാൻ അങ്ങോട്ട് വരാം.
അല്ലാതെ കടന്നുകാണ്ട് എൻ്റെ കുറച്ച് വേറെ കുറച്ച് ഉസുറും പിള്ളാത്ത കുറച്ച് ഫൈക്ക് ഐഡിയയിലും വന്നാണ്ട് ഇച്ചിട്ടാണ്ട് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും, അത് ഫിറോസിനെ മരണം വരെ സപ്പോർട്ട് ചെയ്യും ചെയ്യും. ആദ്യം മനസ്സിലാക്കുക. അപ്പം എന്നോട് എന്തേ പറയുന്നത്, ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട, അങ്ങോട്ട് അതേ തിരിച്ച നാണയത്തിൽ മറുപടി ഞാൻ തരും കേട്ടോ. ഇത് ഒരുപാട് നമ്മളെ ചെറുക്കന്മാർ പറഞ്ഞു, ഓന് മറുപടി കൊടുക്കണ്ട, തലക്ക് വെളിവില്ല, അന്തല്ലാത്തവനാണ് എല്ലാം പറഞ്ഞു. പക്ഷെ എന്താ ഇച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എട്ടങ്ങാറാണത്. അത് ആദ്യം ഇച്ച് മനസ്സിലാക്കുക. അപ്പളേ ഇച്ച എന്താ ഇച്ച തോക്കും പിടിച്ചാണ്ട് അതിൽ ഇലി ഇങ്ങനെ നടക്കുക. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര കേസുണ്ട് എന്റെ പേരിൽ, ആദ്യം ഇച്ച ഒന്ന് പറഞ്ഞു ഇഞ്ഞോട്. ഒരുപാട് കേസുണ്ടല്ലോ, പെരി പോയി കയറി തച്ചതും പെണ്ണുങ്ങളെ പിന്നെ അസഭ്യം പറഞ്ഞതും ഇതൊക്കെ ഉണ്ടല്ലോ കേസ്, ഒരുപാട് കേസുണ്ടല്ലോ എനിക്ക്. എന്നിട്ട് ഇച്ച നന്നാകുണ്ടോ, എന്നാച്ചൊക്കെ നന്നാകുക. ഇതൊക്കെ ഞങ്ങൾ എന്റെ പെരക്കാർ കാണല്ലേ, എന്റെ ഈ ഓഞ്ഞ മോന്തി വീഡിയോസും കാണല്ലേ, ഓരൊന്നും പറയണില്ല എന്നെ. വല്ലാത്ത ജാതി തന്നെയാണ് ഹോജരാജാവായ തമ്പുരാനെ പടച്ചോനെ അള്ളാ, ഈ ചങ്ങായിക്ക് നല്ല ബുദ്ധി കൊടുക്കല്ല, നല്ല ബുദ്ധി ഒരു മനുഷ്യനാക്കി കൊടുക്ക്. എവിടെ നിന്ന് ആക്കി കൊടുക്കണില്ലേ? അപ്പൊ മുത്തുമണിയാളെ എന്താ പറയുക, ഇത് ഇവന് അർഹതപ്പെട്ടതാണ്. ഇവൻ എന്നീ എൻ്റെ ഒപ്പം നടക്കുന്ന കുറച്ച് കുണ്ടന്മാരുണ്ടല്ലോ, ഓരെ പേര് വെച്ചാണ്ട് ഞാൻ വീഡിയോ ചെയ്യൂല, കാരണം എന്താ പറയുക ഓരെ വലുതാക്കച്ച് താല്പര്യമില്ല. പിന്നെന്താ പറയുക, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ എന്നെ കൊണ്ട് കാട്ടാൻ പറ്റുന്നൊക്കെ ഇജ് കാട്ട്, ഇന്നെ കൊണ്ട് കാട്ടാൻ പറ്റുന്നൊക്കെ ഞാനും കാട്ടും ട്ടാ. വല്ലാത്ത ജാതി ഉസുറും പുളിയും മാനവസാനം ഉണ്ടോ ഓ എൻ്റെ അക്കിമേ.